അങ്ങനെ ഗൈസ് നന്ദൂട്ട് എന്താ ലഡു ഒക്കെ തിന്ന് സെറ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ പോവാണ്, കാരണം ഇത് ഫസ്റ്റ് വന്നത് കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. തുടക്കം ആയതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഇനി അതിന് ബുധനാഴ്ച മുതലാണ് അടുത്ത ക്ലാസ് വരുന്നത്. അപ്പോ ബുധനാഴ്ച മുതൽ ഇനി നന്ദൂട്ടൻ പഠിക്കുവാണ് നമ്മുടെ തേജസ്സില്. അപ്പോ എന്തോ അപ്പോ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? ആക്ഷനൊക്കെ നോക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നെ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ഒരു വിഷു ആശംസിക്കുന്നു. നന്ദൂട്ടൻ കണിയൊക്കെ കണ്ടിട്ട് കിടക്കും കേട്ടോ. ഇപ്പോൾ സമയം 5:10 രാവിലെ. നമ്മുടെ അച്ഛയാണ് ഞങ്ങൾക്കൊക്കെ പിന്നെ കണി കാണിച്ചു തന്നത്, എല്ലാം സെറ്റ് ചെയ്യുന്നത്. എന്താ വണ്ടിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അച്ഛൻ എന്നിട്ട് അച്ഛൻ കോവിലിൽ പോവുകയാണ്. അച്ഛയും പിന്നെ താഴെ 2-3 അണ്ണന്മാരുണ്ട്, അവരെല്ലാവരും കൂടി അമ്പലത്തിൽ പോവുകയാണ്. അപ്പം വെളുപ്പിന് ഉള്ള യാത്രയായതുകൊണ്ടും പിന്നെ നമുക്കിന്ന് വേറൊരു പരിപാടിയുണ്ട്. 10:00 ഡാൻസ് സ്കൂളിലായിട്ടൊന്ന് പോകണം. അപ്പം അതുകൊണ്ട് നമ്മൾ പോയില്ല. അവരെല്ലാവരും കൂടെ പോയിട്ട് തൊഴുതിട്ട് വരും. അപ്പം നമ്മൾ പിന്നെ കണിയൊക്കെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. കണിയൊക്കെ ഒരുക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. തിരിയിൽ എണ്ണ മുക്കി ഒന്ന് പിരിയണമായിരുന്നു ചേട്ടാ. അകത്ത് വളക്കത്തിക്ക് സാമ്പ്രണ്ണ തിരി താഴെ ഇരിക്കുന്നു. താഴെയാണ് സാമ്പ്രണ്ണ തിരി. എടുക്കത് കയ്യില്. നന്ദൂട്ടിന് എണീറ്റ് എണീറ്റിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ വിളിക്കാതെ റൂമിൽ തന്നെ ഇട്ടേക്കും. അവിടെ കിടന്ന് വിളിക്കുക കേട്ടോ. നീ കുടിച്ചാട്ടം കൊടുത്താല് ഞാനിപ്പൊ വിളിച്ചെണീപ്പിക്കാം. എന്റെ കൈ നീട്ട് ഇവിടെ തന്നെ വെക്കുക. അവിടെ വെച്ചിരുന്ന മോനെ പിന്നെ എടുത്താൽ മതി. നിങ്ങൾ കണ്ടല്ലോ വളക്കൊക്കെ കത്തിച്ച ചേട്ടനായിരുന്നു. ചേട്ടൻ കത്തിച്ചിട്ട് പോയി. പിന്നെ ഇതാണ് നമ്മുടെ
വിഷുക്കണി എന്ന് പറയുമ്പം ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഭഗവാന് വിളക്ക് വെച്ചിരിക്കുന്നതാണ്, കരിക്കൊക്കെ വെച്ചിട്ട്. പിന്നെ അല്ലാതെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എല്ലാവരും കണ്ണാടിയും ചക്കയും പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും പിന്നെ ധാന്യങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മളെന്താ വിളക്ക് കത്തിച്ചിരിക്കുന്നത്. വിളക്കൊരുക്കുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് കണി എന്ന് പറയുന്നത്. അപ്പം സമയം 5:10 ഉള്ളൂ. നന്ദു സുഖം വന്ന് കിടന്ന് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിക്കോ. വിഷു കൈനീട്ടൊക്കെ കിട്ടി കേട്ടോ. നീ ഇപ്പോഴോ ഇനി ടി വി കാണാൻ പോകുന്നു? അങ്ങനെ ഗായ സമയം ഇപ്പം എത്രയായി? 6:30, 7 ആവാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ വിഷുക്കണിയൊക്കെ അമ്മയും എല്ലാവരും വന്ന് വിഷുക്കണിയൊക്കെ കണ്ടു. പിന്നെ ഇപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അടുക്കളയിലാണ്, ചോറ് വച്ചു. പിന്നെ നമ്മുടെ അവിയലും സാമ്പാറും ഒക്കെ അടുപ്പത്തിരിപ്പുണ്ട്. അപ്പം ചെറിയൊരു രീതിക്കുള്ളൊരു സദ്യ ഉണ്ടാക്കുവാണ്. അപ്പം അതിൻ്റെ പുറപ്പാടിലാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഒരു 9:30 അഞ്ചലിൽ ഇറങ്ങണം നമ്മുടെ തേജസ് ഡാൻസ് സ്റ്റുഡിയോയിൽ, നമ്മുടെ ടീച്ചറിൻ്റെ അടുത്ത്. നമ്മൾ നിന്ന് വിഷുവായിട്ട് നല്ലൊരു ദിവസമായിട്ട് നമ്മൾ നമ്മുടെ നന്ദൂട്ടനെ ഡാൻസ് പഠിപ്പിക്കാൻ അഡ്മിഷൻ ചെയ്യുവാണ്. പിന്നെ നന്ദൂട്ടൻ്റെ യൂണിഫോം കാര്യങ്ങളൊക്കെ ടീച്ചർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ വേടിക്കണം. അപ്പം നല്ലൊരു ദിവസത്തിൽ തന്നെ നന്ദൂട്ടന് നല്ലൊരു തുടക്കം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നങ്ങനെ ഇവിടെ ഒരു സ്പെഷ്യൽ ദിവസമാണ്. അവിടെ നന്ദൂസ് രാവിലെ മണ്ണ് കളിയാണെന്ന് തോന്നുന്നു, മണ്ണ് കളിയാണ്. അപ്പം ഇനി അവളെ ഇനി കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ എടുക്കണം. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോവാം. നമ്മളിത് അടുപ്പത്ത് സാമ്പാറിനായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളു. ഇനി മുളക് പൊടിയൊക്കെ ചേർത്ത് കടുവറുത്തൊക്കെ ഒഴിക്കണം. പിന്നെ അത് ബീട്രൂട്ട് തോരൻ ചെയ്യാൻ പോവാണ്. അവിയലിൽ എന്താ നമ്മൾ പീസൊക്കെ വേവിക്കാൻ വെച്ചേക്കുക. നമ്മുടെ ചോറ് നല്ല രീതിക്ക് തിളച്ച് പൊങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ അത് അവിയലായിട്ടുണ്ട്. പിന്നെ ദോശയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതാ നമ്മൾ തോരനും വെച്ചു. പിന്നെ ഇതാ നമ്മുടെ സാമ്പാർ. അപ്പം സാമ്പാർ ചോറിനും എടുക്കാം, പിന്നെ ദോശയ്ക്കും എടുക്കാമല്ലോ. ദോശനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. നന്ദപ്പനും കൊടുക്കാം. ഭയങ്കര മടിയാ സാമ്പാർ, ആൾക്ക് പിടിക്കും കഴിക്കും നോക്കട്ടെ. അങ്ങനെ ഗായ്സ് ഞങ്ങളിത് റെഡിയായി, എൻ്റെ നന്ദസ് സെറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ്. അപ്പം നമ്മൾ അഞ്ചലിലോട്ട് പോവാണ്, 2-വീലറിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചിട്ട് ഞാൻ നന്ദിട്ട് ഹാപ്പി ആയിട്ട് ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഡാൻസ് ക്ലാസ്സിന് പോകട്ടെ. ലിപ്സ്റ്റിക് ഇട്ടില്ല, ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കട്ടെ ഗായ്സ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ നന്ദൂട്ടൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ അടുത്ത് വന്നു. നന്ദപ്പ ഗായ്സ് നമ്മൾ തേജസ്വിയിൽ നിന്ന് ഭയങ്കര നാണം കേട്ടോ. അവളാരോടും മിണ്ടുന്നില്ല, ഇറങ്ങുന്നില്ല, നാണം കാണിച്ചിരിക്കും കേട്ടോ. നാണക്കാരി നാണക്കാരി കേട്ടിരിക്കും, നാണക്കാരി. നാണക്കാരി കേട്ടിരിക്കും കേട്ടോ, നാണക്കാരി കേട്ട്. എന്ത് ഇറങ്ങാത്തേ? എന്ത് ഇങ്ങനെ നല്ലായിരുന്നല്ലോ പറഞ്ഞേ. ഗൈസ് 4 വലിയ ചേച്ചി കേട്ടോ ഇത്. നന്ദു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കും കേട്ടോ. നന്ദുവിന് നാണം, നന്ദുവിന് നാണം പറ്റത്തില്ല. നന്ദ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്ക്. അമ്മീന് പടി കയറിയിരിക്കണോ? നന്ദുട്ടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചോ സെൽഫി. ഇതോ അതാണ് 4 വലിയ ഫ്രണ്ട്. ഫ്രണ്ടിന്റെ പേരെന്ന് പറയാം, ഫ്രണ്ട് പേരെന്ന് പറയാം. കണ്ടോ അതാണ് ബിഗ് ഫ്രണ്ട്, അതാണ് ബിഗ് വലിയ ഫ്രണ്ട്. കണ്ടോ കണ്ടോ ഇഷ്ടപ്പെട്ടോ ഫ്രണ്ടിനെ? ഏന്നെന്ത്? നമ്മുടെ ടീച്ചർ നന്ദുട്ടിക്ക് കൊടുത്ത ഗിഫ്റ്റ് ആട്ടോ ഇത്. നന്ദുസിന് വേണ്ടിയിട്ട് ടീച്ചർ ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇത് യൂണിഫോം, നന്ദി യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നാണം മാറിയിട്ടില്ല. ആരാ തന്നെ ടീച്ചർ ഗിഫ്റ്റ് തന്നെയാണെന്ന് നന്ദി.
യെസ്. അപ്പം നന്ദുനി ടീച്ചർ യൂണിഫോം, പിന്നെ ചെലങ്ക, പിന്നെ വിഷുവായിട്ടൊരു കൃഷ്ണനെയൊക്കെ ടീച്ചർ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. അപ്പം ഞാനതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത്. താഴെയാണ് ഇതിൻ്റെ മെയിൻ ഹാളെന്ന് പറയുന്നത്, ഡാൻസ് കളിക്കുന്നത്. മുകളിലത്തെ ആ ഭാഗം എന്ന് വെച്ചാൽ അഡ്മിഷനും കാര്യങ്ങളും പിന്നെ കോച്ചിങ് സാധനങ്ങളൊക്കെ വെക്കുന്നതാണ്. അപ്പം അവിടെ നിന്ന് താഴത്തെ ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ തേജസിൻ്റെ ഡാൻസ് പഠിപ്പിക്കുന്ന ഹാള്. അപ്പം നമ്മളിപ്പം അങ്ങോട്ട് പോവുക കേട്ടോ. ഗൈസ്, ഇവിടെ ഹാളിലാണെങ്കിൽ ടീച്ചർ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണിക്കട്ടോ. ഗൈസ്, നമ്മുടെ നന്ദൂട്ടൻ്റെ ബാച്ച് കേട്ടോ ഇത്. ഈ ബാച്ചിലാണ് നമ്മുടെ നന്ദൂസ് ഉള്ളത് കേട്ടോ. അപ്പം ഇപ്പം ആളിവിടെ ഉണ്ട്, ഇനി മുതൽ നന്ദൂട്ടനും കാണും കേട്ടോ. അങ്ങനെ ഗൈസ്, നന്ദൂട്ട് എന്താ ലഡു ഒക്കെ തിന്ന് സെറ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ പോവുകയാണ്, കാരണം ഇത് ഫസ്റ്റ് വന്നതുകൊണ്ട് ഇങ്ങനെ ആ ഇരിക്കാം. തുടക്കം ആയതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പം ഇനി അതിന് ബുധനാഴ്ച മുതലാണ് അടുത്ത ക്ലാസ് വരുന്നത്. അപ്പോൾ ബുധനാഴ്ച മുതൽ ഇനി നന്ദൂട്ടൻ പഠിക്കുവാണ് നമ്മുടെ തേജസ്സിൽ. അപ്പോൾ എന്തോ അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? ആക്ഷനൊക്കെ നോക്ക്. ഗൈസ്, ഞങ്ങൾ വീണ്ടും മണ്ടയിൽ വന്നു. നന്ദൂടൻ്റെ ഉടുപ്പും സാധനങ്ങളൊക്കെ പറക്കണം. ചെലങ്ക ഡാൻസ് കളിക്കാൻ നന്ദൂടൻ ടീച്ചർ എടുക്കാൻ നന്ദൂട്ട് ഭയങ്കര ഹാപ്പിയായി അല്ലേ നന്ദു? ആണോ ടീച്ചറിന്റെ ഒരു ആനയെ കണ്ടു കേട്ടോ നന്ദൂട്ടൻ. അങ്ങനെ നന്ദൂട്ടൻ ആനയെ മതി 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 ബാ 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 കണ്ടു കണ്ടു ബാ ബാ ഗായ്സ്. ഞങ്ങൾ വീട്ടിൽ വന്നു. സത്യം പറഞ്ഞ വീട്ടിൽ കയറാൻ നിവർത്തിയില്ല, അത്രക്കും വെയിലാണ്. അപ്പൊ ഞങ്ങൾ വീട്ടിന്റെ ഇങ്ങനെ പുറകുവശത്തേക്കൊക്കെ ഉള്ള ഭാഗത്തോട്ട് വന്നിരിക്കുവാണ്. നന്ദൂട്ടി ഇവിടെ ഭയങ്കര മണ്ണ് കളി കേട്ടോ, ഷെയ്ക്ക് ഉണ്ടാക്കുക. അച്ഛനെ നോക്കിയിരിക്കുവാണ്. അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ ആള് വന്നിട്ടില്ല. അപ്പം ടൗണിൽ എത്തി എന്ന് പറഞ്ഞു. അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ഞങ്ങളുടെ അച്ഛയൊക്കെ വന്നു. പിന്നെ അതോ അച്ഛനും മോളും ഇവിടെ കിടപ്പാട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചെല്ലാം സെറ്റായി. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്ത വീണ്ടും 6 മണിയായി, വിളക്കൊക്കെ എത്തിക്കേണ്ട സമയമായി. അപ്പം ഇതേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വിഷു. അപ്പം ഇങ്ങനത്തെ വിളക്ക് എത്തിക്കാനുള്ള പരിപാടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാൻ ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ.